സൊല്യൂഷൻ അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ക്ലാസിൽ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപതിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭൗമസൂചിക പദവി അടുത്തിടെ നേടിയ കാശ്മീരി കാർഷികോൽപ്പന്നം കാശ്മീരിലെ കുങ്കുമം കേന്ദ്ര സർക്കാരിന്റെ ഭൗമസൂചിക പദവി അടുത്തിടെ നേടിയ കാശ്മീരി കാർഷികോൽപ്പന്നം കാശ്മീരിലെ കുങ്കുമം നഗരങ്ങളിലെ കാലാവസ്ഥ പ്രവചനത്തിനായി കേന്ദ്ര ഭൂമിശാസ്ത്ര വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് മൗസം നഗരങ്ങളിലെ കാലാവസ്ഥ പ്രവചനത്തിനായി കേന്ദ്ര ഭൂമിശാസ്ത്ര വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് മൗസം ഓവർ ഡ്രാഫ്റ്റ് സേവിംഗ് ദ ഇന്ത്യൻ സേവർ എന്ന പുസ്തകം രചിച്ചത് ഊർജിത് പട്ടേൽ ഓവർ ഡ്രാഫ്റ്റ് സേവിംഗ് ദ ഇന്ത്യൻ സേവർ എന്ന പുസ്തകം രചിച്ചത് ഊർജിത് പട്ടേൽ സിംഗപ്പൂർ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജൻ പ്രീതം സിംഗ് സിംഗപ്പൂർ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായ നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജൻ പ്രീതം സിംഗ് വർക്കേഴ്സ് പാർട്ടി അംഗമാണ് പ്രീതം സിംഗ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പുതിയ വിദ്യാഭ്യാസ നയം തയ്യാറാക്കിയ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ കെ കസ്തൂരിരംഗൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പുതിയ വിദ്യാഭ്യാസ നയം തയ്യാറാക്കിയ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ കെ കസ്തൂരിരംഗൻ ഇന്ത്യയിലെ മൊബൈൽ ഫോൺ സംവിധാനത്തിന് ഇരുപത്തഞ്ച് വർഷം തികഞ്ഞത് എന്ന് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുപ്പത്തൊന്നിന് ഇന്ത്യയിലെ മൊബൈൽ ഫോൺ സംവിധാനത്തിന് ഇരുപത്തഞ്ച് വർഷം തികഞ്ഞത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുപ്പത്തൊന്നിനാണ് ബാലഗംഗാധര തിലകിൻ്റെ എത്രാമത് ചരമവാർഷിക ദിനമാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നിനെ ആചരിച്ചത് നൂറാമത് ബാലഗംഗാധര തിലകിൻ്റെ എത്രാമത് ചരമവാർഷിക ദിനമാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നിനെ ആചരിച്ചത് നൂറാമത് ഗാന്ധിജി ആരംഭിച്ച ഏത് സമരത്തിന്റെ നൂറാം വാർഷിക ദിനമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്ന് നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി ആരംഭിച്ച ഏത് സമരത്തിന്റെ നൂറാം വാർഷിക ദിനമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്ന് നിസ്സഹകരണ പ്രസ്ഥാനം ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആയി നിയമിതനായ വ്യക്തി ഗിരീഷ് ചന്ദ്ര മുർമു ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സി എ ജി ആയി നിയമിതനായ വ്യക്തി ഗിരീഷ് ചന്ദ്ര മുർമു ഇതിനു മുമ്പ് രാജീവ് മഹർഷിയായിരുന്നു ഇന്ത്യയുടെ സി എ ജി ജമ്മു കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായത് ആരാണ് മനോജ് സിൻഹ ജമ്മു കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായത് മനോജ് സിൻഹ ഗിരീഷ് ചന്ദ്ര മുർമു രാജിവെച്ചപ്പോഴാണ് പുതുതായി മനോജ് സിംഗ ചുമതലയേറ്റത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പുതിയ ചെയർമാനായി നിയമിതനായത് ആരാണ് പ്രൊഫസർ പ്രദീപ് കുമാർ ജോഷി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പുതിയ ചെയർമാനായി നിയമിതനായത് പ്രൊഫസർ പ്രദീപ് കുമാർ ജോഷി അരവിന്ദ് സക്സേന വിരമിച്ച ഒഴിവിലേക്കാണ് ഇദ്ദേഹം നിയമിതനായിട്ടുള്ളത് ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി വീണ്ടും നിയമിതനായത് ആര് മഹീന്ദ്ര രാജപക്സെ ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി വീണ്ടും നിയമിതനായത് മഹീന്ദ്ര രജപക്സെ നാലാം തവണയാണ് ഇദ്ദേഹം ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായി വരുന്നത് ഇദ്ദേഹത്തിന്റെ പാർട്ടി ശ്രീലങ്ക പീപ്പിൾസ് പാർട്ടി ശ്രീലങ്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഗോദാബയ രാജപക്സെ ശ്രീലങ്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഗോദാബയ രാജപക്സെ അറബ് രാജ്യങ്ങളിൽ ആണവോർജം ഉൽപാദിപ്പിക്കുന്ന ആദ്യ രാജ്യം എന്ന ബഹുമതി കരസ്ഥമാക്കിയത് യു എ ഇ അറബ് രാജ്യങ്ങളിൽ ആണവോർജം ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ രാജ്യം എന്ന ബഹുമതി കരസ്ഥമാക്കിയത് യു എ ആണ് ബരാക്ക അണവോർജ നിലയമാണ് യു എ ഇ ആരംഭിച്ചത് ലഖ്നവിലെ ചൗക് ചൗരഹ ലക്നൗ ഹർദോയി എന്നീ റോഡുകളുടെ പുതിയ പേരുകൾ ലാൽജി ടണ്ടൻ ചൗരഹ ടണ്ടൻ മാർക്ക് ലക്നൌവിലെ ചൗക് ചൗരഹ ലക്നൌ ഹർദോയി എന്നീ റോഡുകളുടെ പുതിയ പേരുകൾ ലാൽജി ടണ്ടൻ ചൗരഹ ടണ്ടൻ മാർക്ക് അടുത്തിടെ അന്തരിച്ച മധ്യപ്രദേശ് ഗവർണർ ലാൽജി ടണ്ടന്റെ സ്മരണയ്ക്കായാണ് ഈ റോഡുകൾക്ക് ഈ പേരുകൾ നൽകിയിട്ടുള്ളത് ഏതു രാജ്യത്തിന്റെ സുപ്രീംകോടതി കെട്ടിടമാണ് അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് മോറീഷ്യസ് ഏതു രാജ്യത്തിന്റെ സുപ്രീംകോടതി കെട്ടിടമാണ് അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് സ് മോറീഷ്യസിന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ജുഗനേത് കേന്ദ്ര ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ടെലിമെഡിസിൻ സംവിധാനത്തിന്റെ പേര് ഇ സഞ്ജീവനി കേന്ദ്ര ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ടെലിമെഡിസിൻ സംവിധാനത്തിന്റെ പേര് ഈ സഞ്ജീവനി മഹാത്മാഗാന്ധിയെ ആദരിച്ചുകൊണ്ട് നാണയം പുറത്തിറക്കുന്ന രാജ്യം ബ്രിട്ടൻ മഹാത്മാഗാന്ധിയെ ആദരിച്ചുകൊണ്ട് നാണയം പുറത്തിറക്കുന്ന രാജ്യം ബ്രിട്ടൻ ഇന്ത്യയിലെ ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചാണ് രാജ്യത്തെ ആദ്യ കടലിനടിയിലൂടെയുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ പദ്ധതി ആരംഭിച്ചത് ചെന്നൈ പോർട്ട് ബ്ലെയർ ഇന്ത്യയിലെ ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചാണ് രാജ്യത്തെ ആദ്യത്തെ കടലിനടിയിലൂടെയുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ പദ്ധതി ആരംഭിച്ചത് ചെന്നൈ പോർട്ട് ബ്ലെയർ താങ്ക് യു ഫോർ വാച്ചിംഗ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക